വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചുരിദാറിന്റെ സൈഡ്സ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് സൈഡ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ റോങ് സൈഡിലേക്ക് ക്ലോത്ത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് ആദ്യം നമുക്ക് സ്ലീ റൗണ്ടിൽ നിന്നാണ് മാർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് സ്ലീ റൗണ്ടിന്റെ ഈ റൗണ്ടാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ സ്ലീ റൗണ്ട് സിക്സ് ഇഞ്ചാണ് എടുത്തിരുന്നത് അതിന്റെ കൂടെ വൺ ഇഞ്ച് സീമ ലെവൻസ് ഇട്ട് കൊടുത്തിരുന്നു അപ്പം ഞാൻ ആ വൺ ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ വൺ ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തു ഞാനിപ്പോൾ ഈ സൈഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിവർത്തിയിട്ടിട്ട് പിന്നിട്ടിട്ട് മാർക്കിങ്സ് ചെയ്യാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മടക്കി ഇട്ടിരിക്കുന്നതാണ് ഈ സ്ലീവ് റൗണ്ടിൽ നമ്മൾ വൺ ആൻഡ് ഹാഫ് സീം അലവൻസ് വിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ സൈഡ്സിൽ നമ്മൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് സീമലവൻസ് വിട്ടിരിക്കുന്നത് ഈ ഹിപ് റൗണ്ട് വരെ നമ്മൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടുകൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ആ റൗണ്ടിൽ നിന്നും ഈ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ചിലോട്ട് ആദ്യം ഇങ്ങനെ വരച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഞാൻ ഇവിടെ ആ ഷേപ്പ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹിപ്പ് ഹിപ്പ് റൗണ്ട് വരെ വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഹിപ് ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴോട്ട് ചരിച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോ അവിടെ നമുക്ക് വൺ ഇഞ്ച് സീമലെവൻസ് വിട്ടാൽ മതിയാകും അപ്പൊ നമുക്ക് വണ് ഇഞ്ചിൽ വരച്ചു കൊടുക്കാം ഇതുപോലെ വണ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്ലോത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്കിങ്സ് ഈ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം സ്ലീ റോഡിൻ്റെ അവിടെ നിന്ന് വൺ ഇഞ്ച് ഗ്യാപ്പിട്ട് പിന്നെ ആം റൗണ്ടിൻ്റെ അവിടെ എത്തുമ്പോൾ മുതൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പിട്ട് ഹിപ്പ് റൗണ്ട് വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം ബേസ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും എല്ലാം നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും മാർക്കിംഗ്സ് ഒരേപോലെ വരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രീ ആയിട്ടും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മാർക്കിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഹിപ്പ് ലെങ്ത് വരെ ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി താഴോട്ട വൺ ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ഇവിടം വരെ ഈ സൈഡ്സ് ജോയിൻ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഈ താഴ്ഭാഗം ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കണം എന്നിട്ട് ഇവിടെ മടക്കി അടിച്ചതിന് ശേഷമാണ് ബാക്കി ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഈ സ്ലീവ് റൗണ്ടിൽ കൂടി ഇങ്ങനെ ഈ ഷേപ്പ് ഈ മാർക്കിങ്ങിൽ കൂടി തയ്ച്ചെടുക്കാം അപ്പം നമുക്ക് ഈ രണ്ട് സൈഡും ഈ ഷേപ്പിൽ കൂടി തയ്ച്ചെടുക്കാം ഈ സ്ലീവ് റൗണ്ടിൽ നിന്നാണ് തയ്ച്ച് തുടങ്ങേണ്ടത് നേരെ വരച്ചിരിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി തന്നെ തയ്ച്ചു പോവുക സ്ലീവ് നമുക്ക് രണ്ട് മെത്തേഡിൽ പിടിപ്പിക്കാം ആദ്യം സ്ലീവ് റോഡ് ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് നമുക്ക് പിടിപ്പിക്കാം അതുകൂടാതെ സ്ലീവ് ആദ്യം പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ സ്ലീവ് റോണ്ട് തയ്ക്കാം ബിഗിനേഴ്സിന് എപ്പോഴും എളുപ്പം ഈ ഒരു മെത്തേഡാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിച്ചത് പക്ഷേ കൂടുതൽ ഭംഗി ആദ്യം പറഞ്ഞ മെത്തേഡാണ് നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവ് ആ രീതിയിലാണ് പിടിപ്പിക്കുന്നത് ഇതിങ്ങനെ തയ്ച്ച് നമ്മൾ ഹിപ്പ് റൗണ്ടിന്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വരെ കൊണ്ടുവന്ന് തയ്ച്ച് നിർത്തണം എന്നിട്ട് താഴ്ഭാഗം ആദ്യം ഒരു ഹാഫ് ഇഞ്ച് മടക്കി തയ്ക്കണം അതിനുശേഷം വീണ്ടും ഒരു ഹാഫ് ഇഞ്ചും കൂടി മടക്കി തയ്ച്ചെടുക്കണം അതെ ഇപ്പൊ ഇതുപോലെ ഞാൻ താഴ്ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കർവ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരുന്നത് അപ്പൊ ആ ഷേപ്പ് ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മടക്കും മടക്കി ഇങ്ങനെ ഫുള്ള് തയ്ച്ചതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ടാണ് ഈ റൗണ്ട് ഫുള്ള് തയ്ച്ചിരിക്കുന്നത് അപ്പോഴാണ് ഈ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ജോയിൻ ചെയ്ത് താഴെ വരെ തയ്ച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ചുരിദാറ് സൈഡ്സ് ഒക്കെ ജോയിൻ ചെയ്ത് തയ്ച്ചു കഴിഞ്ഞു താഴ്ഭാഗവും മടക്കി തയ്ച്ചു താഴെ ഇവിടെ നമുക്ക് ഇത്രയും ഫ്ലെയർ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മള് ഒന്നര ഇഞ്ച് സീമലവൻസ് വിട്ടിരുന്നു അപ്പൊ നിങ്ങൾക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻ വേണമെങ്കിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരു ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇവിടെ ഇന്റർലോക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ സൈഡ്സിൽ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കണം നമുക്ക് ടൈറ്റ് വന്നാൽ സ്റ്റിച്ച് അഴിച്ചിടാനായിട്ട് പറ്റും നമുക്ക് നല്ല വശത്തേക്ക് ടേൺ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോ നമ്മുടെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് പാർട്ട് കഴിഞ്ഞു ആ ചുരിദാറാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ താഴ്ഭാഗത്ത് ഇത്രയും ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിക്സ് പാർട്സ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്